മാഷം ടീച്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ LPSA UPSA പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മാത്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭിന്നസംഖ്യകൾ. നിങ്ങൾ LP UP ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നോട്ട്സും പിന്നെ ഇതുമായിട്ട് തുടർന്ന് പോകുന്ന ആക്ടിവിറ്റീസും എക്സാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലായിരിക്കും കണ്ടക്ട് ചെയ്യേണ്ടായിരിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലിങ്ക് വഴിയും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഭിന്നസംഖ്യകൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു അംശവും അതുപോലെ തന്നെ ഛേദവും കൂടി അടങ്ങുന്ന രൂപത്തെയാണ് നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു ഭിന്നസംഖ്യ എഴുതി നോക്കാം. 2/3 ഇവിടെ മുകളിലുള്ള ഈ 2 എന്ന് പറയുന്നതാണ് രണ്ടാണ് എന്ത് ഇവിടെ അംശമായിട്ട് വരുന്നത്. രണ്ടാണ് ഇവിടെ അംശമായിട്ട് വരുന്നത്. അപ്പം 2/3 ഛേദമായി വരുന്ന സംഖ്യ ഏതാണ്? 3 ഇവിടെ ഛേദമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത്? അംശവും ഛേദവും അടങ്ങുന്ന രൂപത്തെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അംശവും ഛേദവും അടങ്ങുന്ന രൂപത്തെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭിന്നസംഖ്യയുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് നോക്കേണ്ടത്. ഭിന്നസംഖ്യയെ നമ്മൾ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിരിക്കുന്നത്. എത്രയായിട്ടാണ്? 3 തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 1 ക്ലാസിഫിക്കേഷനാണ് സാധാരണ ഭിന്നം. സാധാരണ സാധാരണ ഭിന്നം. ഓക്കെ, നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് സാധാരണ ഭിന്നങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാം. ഓക്കെ, 2/5, 7/10, 1/8. ഓക്കെ, ഇവിടെ എല്ലാവരും ഒന്ന് നോക്കിക്കേ. നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 2/5 ആണ് അല്ലേ. 2/5 അംശമായിട്ട് വരുന്ന സംഖ്യ എത്രയാണ്? 2 ആണ് അല്ലേ. 2 ഇവിടെ അംശം. ഛേദം എത്രയാണ്? ഛേദം എന്ന് പറയുന്നത് 5. അംശം 2 ഛേദം 5 അല്ലേ. അതായത് അംശം എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ്, ഛേദം എന്ന് പറയുന്നത് ആ സംഖ്യയെക്കാൾ കുറച്ചുകൂടി വലിയ സംഖ്യയാണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. അംശമായി വരുന്നത് 7 ഛേദമായി വരുന്നത് 10 ആണ് അല്ലേ. ഇവിടെയും അംശം ചെറുതും ഛേദം വലിയ സംഖ്യയുമാണ്. അതുപോലെ തന്നെ 3 ഉദാഹരണത്തിലും അംശം ചെറുതും ഛേദം വലുതുമാണ് അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാണ്. അതായത് അംശം ചെറുതും ഛേദം വലുതുമായ ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നസംഖ്യകൾ. എങ്ങനെയാണ് അംശം? എങ്ങനെയാണ് അംശം ചെറുതും ഛേദം എങ്ങനെയായിരിക്കും? ഛേദം വലുതുമായ ഭിന്നസംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, സാധാരണ ഭിന്നത്തിൻ്റെ തുക എന്ന് പറയുന്നത് എപ്പോഴും 1 ഓക്കെ. ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം. 2/5 ആണ് അല്ലേ. 2/5 നമ്മൾ എങ്ങനെയാണ് അതിന് ചെയ്യുക? 2/5. ഓക്കെ, ഇത് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? അത് 1 കുറവായിരിക്കും അല്ലേ. 0.something ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സാധാരണ ഭിന്നത്തിൻ്റെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 1 കുറവായിരിക്കും. അതുപോലത്തെ തന്നെ അംശം ചെറുതും ഛേദം വലുതുമായ സംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഭിന്നം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ വിഷമ ഭിന്നം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഭിന്നം എന്താണെന്ന് പറഞ്ഞു അല്ലേ. അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിഷമ ഭിന്നം എന്ന് പറയുന്നത്. അതിൽ അംശം വലുതും അതുപോലെ തന്നെ ഛേദം ചെറുതുമായിരിക്കും. അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? വിഷമ ഭിന്നം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അല്ലേ. 5/2, 3/6, 7/11. ഇതിലെല്ലാം നോക്കിക്കേ, ഇവിടെ
അംശമെന്താണ് അംശമാണ് ഛേദത്തേക്കാൾ വലിയ സംഖ്യ അല്ലേ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള സംഖ്യകളാണ് വിഷമ ഭിന്നം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഭിന്നവും വിഷമ ഭിന്നവും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള മിശ്ര ഭിന്നമാണ് മിശ്ര ഭിന്നം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം പറയാം വിഷമ ഭിന്നത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഈ മിശ്ര ഭിന്നത്തിൽ ഒരു പൂർണ്ണസംഖ്യയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സാധാരണ ഭിന്നവും ഉണ്ടാകും ഒരു പൂർണ്ണസംഖ്യയും അതോടൊപ്പം തന്നെ ഒരു സാധാരണ ഭിന്നവും ചേർന്ന് ഭിന്നസംഖ്യകളെയാണ് നമ്മൾ മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം 3 1/2 4 3/5 ഓക്കെ ഇതെല്ലാം എന്താണ് മിശ്ര ഭിന്നങ്ങൾക്ക് ഉദാഹരണമാണ് ഇവിടെ നോക്കിക്കേ ആദ്യത്തെ മിശ്ര ഭിന്നത്തിൽ ഒരു പൂർണ്ണസംഖ്യ ഉണ്ട് അല്ലേ ഏതാണ് ഇവിടെ പൂർണ്ണസംഖ്യ 3 ആണ് ഇവിടെ പൂർണ്ണസംഖ്യ ആയിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ എന്തുകൂടിയുണ്ട് ഒരു സാധാരണ ഭിന്നം കൂടിയുണ്ട് സാധാരണ ഭിന്നം എന്താന്ന് നമ്മൾ പറഞ്ഞു അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് സാധാരണ ഭിന്നം അപ്പം ഒരു പൂർണ്ണസംഖ്യയും അതോടൊപ്പം തന്നെ ഒരു സാധാരണ ഭിന്നവും ചേർന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ മിശ്ര ഭിന്നങ്ങൾ അഥവാ മിശ്ര ഭിന്നസംഖ്യ എന്ന് പറയുന്നത് അപ്പം നമ്മൾ 3 ഭിന്നസംഖ്യകളും പരിചയപ്പെട്ടു സാധാരണ ഭിന്നത്തിൽ അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നസംഖ്യകൾ പിന്നെ നമ്മൾ വിഷമ ഭിന്നമാണ് പറയുന്നത് വിഷമ ഭിന്നം എന്ന് പറയുകയാണെങ്കിൽ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള സംഖ്യകളാണ് അതുപോലെ തന്നെ മിശ്ര ഭിന്നം എന്താന്ന് പറഞ്ഞു മിശ്ര ഭിന്നം എന്ന് പറയുകയാണെങ്കിൽ വിഷമ ഭിന്നത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിലൊരു പൂർണ്ണസംഖ്യയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സാധാരണ ഭിന്നം കൂടിയും ഉണ്ടായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭിന്നസംഖ്യയുടെ ക്ലാസിഫിക്കേഷനായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോകാം മിശ്ര ഭിന്ന രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ചോദ്യം നമുക്കവിടെ തന്നിട്ടുള്ളത് ഒരു വിഷമ ഭിന്നമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ വിഷമ ഭിന്നത്തിൻ്റെ മിശ്ര ഭിന്ന രൂപം കാണാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷമ ഭിന്നത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വിഷമ ഭിന്നം ഏതാണ് 13/5 ആണ് അല്ലേ 13/5 ആണ് നമുക്ക് തന്നിട്ടുള്ള വിഷമ ഭിന്നം എന്ന് പറയുന്നത് അപ്പം തന്നെ നമുക്ക് അപ്പം എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്ത് നോക്കാം ഓക്കെ 13/5 ഓക്കെ 13-ൽ 5 എത്ര പ്രാവശ്യം പോവും 2 പ്രാവശ്യമാണല്ലേ പോകുന്നത് 2 × 5 = 10 ആണ് ഓക്കെ 2 കിട്ടി 2 × 5 = 10 ഇവിടെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് എത്ര കിട്ടും ബാലൻസ് അല്ല റിമൈൻഡർ അല്ലേ ശിഷ്ടം എത്ര കിട്ടും 3 ശിഷ്ടം കിട്ടി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ വിഷമഭിന്നം കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല ഇവിടെ നമുക്ക് അരണഫലത്തെ നമുക്ക് എന്താക്കി എഴുതാം പൂർണ്ണസംഖ്യ ആയിട്ട് എഴുതാം ഇവിടെ നമുക്ക് അരണഫലം എത്രയാണ് കിട്ടിയിട്ടുള്ളത് 2 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ നമ്മൾ പറഞ്ഞു മിശ്ര ഭിന്ന രൂപം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയും അതോടൊപ്പം ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് അപ്പം നമുക്ക് ആ പൂർണ്ണസംഖ്യയായിട്ട് നമുക്ക് എന്തെടുക്കാം ഈ അരണഫലത്തെയാണ് നമ്മൾ ആ പൂർണ്ണസംഖ്യയാക്കി തിരഞ്ഞെടുക്കേണ്ടത് അപ്പം നമ്മൾ 2 നമ്മളിവിടെ പൂർണ്ണസംഖ്യയാക്കി തിരഞ്ഞെടുത്തു ഇനി അതിൻ്റെ ശിഷ്ടം അല്ലേ ഇതിൻ്റെ ശിഷ്ടം എത്രയാണ് വരുന്നത് ശിഷ്ടം നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് 13/15 ചെയ്ത സമയത്ത് നമുക്കിവിടെ 3 ആണ് ശിഷ്ടമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ 3 നമ്മൾ അംശമായിട്ടാണ് എടുക്കുന്നത് 3 നമ്മൾ അംശമായിട്ടും എടുത്തു 3 നമ്മൾ അംശമായിട്ടെടുത്തു 3 ഡിവിസിബിൾ ബൈ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ എന്തിനെ കൊണ്ടാണോ ഹരിച്ചത് ഇവിടെ നമ്മൾ 13 എന്തിനെ കൊണ്ടാണ് ഹരിച്ചിട്ടുള്ളത് 5 കൊണ്ടിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഏത് സംഖ്യയെ കൊണ്ടാണോ ഹരിച്ചിട്ടുള്ളത് ആ സംഖ്യയെ നമ്മൾ ഛേദമായിട്ട് എടുക്കണം എന്തായിട്ട് എടുക്കണം ഛേദമായിട്ട് എടുക്കണം അപ്പം നമുക്ക് 13/5 മിശ്ര ഭിന്ന രൂപം കിട്ടി എന്താണ് 13/5 മിശ്ര ഭിന്ന രൂപം 2 × 3/5 ആണ് അല്ലേ ഓക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് മിശ്ര ഭിന്ന രൂപം കാണുക നമ്മൾ ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇപ്പം 13/5 എന്ന് പറയുന്ന വിഷമ ഭിന്നത്തിൻ്റെ മിശ്ര ഭിന്നമാണ് കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തു 13/5 ചെയ്തു അല്ലേ അവിടെ നമുക്ക് അരണഫലമായിട്ട് 2 കിട്ടി അതുപോലെ തന്നെ അതിൻ്റെ ശിഷ്ടമായിട്ട് 3 കിട്ടി അപ്പം നമുക്ക് അരണഫലമായി കിട്ടിയ സംഖ്യയാണ് നമ്മളിവിടെ
എന്താക്കിയെടുത്തിട്ടുള്ളത്? പൂർണ്ണസംഖ്യയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ശിഷ്ടം കിട്ടിയിട്ടുള്ള മൂന്നിനെയാണ് നമ്മളിവിടെ അംശമായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഏത് സംഖ്യേനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഛേദമായി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഏതൊരു വിഷമം ഭിന്നം തന്നാലും അതിനെ നമുക്ക് മിശ്ര ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം അല്ലേ. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. 17 by 7 അതൊരു വിഷമ ഭിന്നമാണ്. അതിനെ നമുക്ക് മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 70 divisible by 7. ഓക്കെ, 17 എത്ര പ്രാവശ്യം 7 നമുക്ക് എടുക്കാം? ഓക്കെ, 2 times ആണ് അല്ലേ. ഓക്കെ, 2 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 14. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം അല്ലേ. അതിൽ നിന്ന് 17 ൽ നിന്ന് 14 പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി എത്ര കിട്ടും? 3 ശിഷ്ടമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മിശ്ര ഭിന്ന രൂപം എഴുതാലോ. ഏതാണ് ഇവിടെ ഹരണഫലമായിട്ട് വരുന്നത്? 2. ഓക്കെ, 2. ഇവിടെ നമ്മൾ ശിഷ്ടം കിട്ടുന്നത് എത്രയാണ്? 3 അല്ലേ. അപ്പം അതിനെ നമ്മൾ അംശമായിട്ട് എഴുതി. അതുപോലെ തന്നെ നമ്മൾ ഏത് സംഖ്യയെ കൊണ്ടാണ് ഹരിച്ചിട്ടുള്ളത്? 7 കൊണ്ടാണ് ഹരിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ഛേദമായിട്ടും എഴുതി. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും? മിശ്ര ഭിന്ന രൂപം കണ്ടെത്താനായിട്ട് കഴിയും. ഒരു വിഷമ ഭിന്നം തരുവാണെങ്കിൽ അതിന് മിശ്ര ഭിന്ന രൂപം കണ്ടെത്താൻ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മളെടുത്ത് ഇപ്പം ഒരു മിശ്ര ഭിന്നം തന്നിട്ട് അതിൻ്റെ വിഷമ ഭിന്ന രൂപം കാണാനാണ് പറയുന്നതെന്ന് വിചാരിക്കാം. എന്താണ്? ഒരു മിശ്ര ഭിന്നം തന്നു. ഒരു മിശ്ര ഭിന്നം നമുക്ക് എടുക്കാം. ഫൈവ് 1/2. ഇതെന്താണ്? ഒരു മിശ്ര ഭിന്നമാണ് അല്ലെ. ഇതിൻ്റെ ഏത് ഭിന്ന രൂപമാണ് നമുക്ക് കാണേണ്ടത്? വിഷമ ഭിന്നം കാണാനാണ് കേട്ടോ. വിഷമ ഭിന്നം കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ വിഷമ ഭിന്നം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പൂർണ്ണസംഖ്യ ഏതാണ്? പൂർണ്ണസംഖ്യ ഏതാണ്? 5 × 1/2 എന്ന് പറയുന്ന വിഷമ ഭിന്നത്തിൽ പൂർണ്ണസംഖ്യ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 5 ആണ് പൂർണ്ണസംഖ്യയായിട്ട് വരുന്നത്. ഈ പൂർണ്ണസംഖ്യയെ നമ്മൾ ഛേദം കൊണ്ട് ഗുണിക്കണം. എന്താണ്? പൂർണ്ണസംഖ്യയെ നമ്മൾ ഛേദം കൊണ്ട് ഗുണിക്കണം. 5 ഇവിടെ പൂർണ്ണസംഖ്യ. അതിനെ നമുക്ക് ഛേദമായിട്ടുള്ള 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 5 × 2. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? പൂർണ്ണസംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചു. അതിനുശേഷം ആ ഗുണന ഫലത്തിലേക്ക് നമ്മൾ അംശത്തെ കൂട്ടിക്കൊടുക്കണം. ഇവിടെ അംശം എത്രയാണ്? 1 അല്ലേ. നമ്മൾ ചെയ്തത് എന്താണ്? പൂർണ്ണസംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചു. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? അംശം ആഡ് ചെയ്ത് കഴിഞ്ഞു കൊടുത്തു അല്ലേ. അതിനുശേഷം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഛേദം. ഇവിടെ ഛേദം ഏതാണ്? 2 തന്നെയാണ് അല്ലേ. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ മിശ്ര ഭിന്നത്തിന്റെ വിഷമ ഭിന്ന രൂപം കാണാനായിട്ട് സാധിക്കും. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 5 × 2 എത്രയാണ്? 10 + 1 / 2. 10 + 1 എത്രയാണ്? 11 / 2. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മിശ്ര ഭിന്നത്തിൻ്റെ എന്ത് കണ്ടെത്തി? വിഷമ ഭിന്ന രൂപം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നേരെ റിവേഴ്സ് ചെയ്ത് നോക്കാൽ, അതായത് നമുക്ക് ഈ ഒരു വിഷമ ഭിന്നത്തെ നമുക്ക് മിശ്ര ഭിന്നത്തിലോട്ടാക്കുമ്പോൾ 5 × 1/2 കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇലവൻ ബൈ ടു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 11 / 2. ഓക്കെ, 11 × 2 എത്ര ടൈംസ് ആണ് പോവുക? 5 times പോകും അല്ലേ. 5 × 2 എന്ന് പറയുന്നത് 10 ഇവിടെ ബാക്കി റിമൈൻഡർ ആയിട്ട് നമുക്ക് കിട്ടുക എത്രയാണ്? 1. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ അരണഫലത്തെ പൂർണ്ണസംഖ്യ ആക്കിയിട്ട് നമുക്ക് കിട്ടിയ അരണഫലം എത്രയാണ്? 5 അല്ലേ. ഓക്കെ, 5 × പിന്നെ നമുക്ക് കിട്ടിയ ശിഷ്ടത്തെ നമ്മൾ എന്താക്കിയിട്ട് എഴുതണം? അംശമാക്കിയിട്ട് എഴുതണം അല്ലേ. ഓക്കെ, അപ്പോൾ അത് 1 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് സംഖ്യയാണോ ഹരിച്ചിട്ടുള്ളത്, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിട്ടുള്ളത്, അതിനെ നമ്മൾ ഛേദമാക്കിയിട്ട് എഴുതണം. അപ്പം ഇവിടെ നമ്മൾ 2 കൊണ്ടാണ് ഹരിച്ചിട്ടുള്ളത്. അപ്പോൾ 2 നമുക്ക് ഛേദമാക്കിയിട്ട് എഴുതി. അപ്പം
11 by 2 എന്ന് പറയുന്ന വിഷമഭിന്നത്തെ നമുക്ക് മിശ്ര ഭിന്നമാക്കിയപ്പോൾ എത്ര കിട്ടി 5 into 1 by 2 ഇതല്ലേട്ടോ നമ്മുടെ ചോദ്യം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കാനാണ് മിശ്ര ഭിന്നം തന്നാൽ നമുക്ക് അതിനെ വിഷമഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം ഇനി വിഷമഭിന്നമാണോ തരുന്നേച്ചാ അതിനെ നമുക്ക് തിരിച്ച് മിശ്ര ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാൻ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഭിന്ന സംഖ്യയുടെ അഡിഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് അത് നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.